എഡിറ്റർ ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കോഴിക്കോട് വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർന്ന് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളാൻ ആസൂത്രണം നടന്നത് തിരൂരിൽ. നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങൾ പോലീസിനോട് വിവരിച്ച് പ്രതികൾ. മുഖ്യപ്രതി താനൂർ സ്വദേശി സമദുമായി തിരൂരിൽ പോലീസ് തെളിവെടുപ്പ്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി വടക്കേ വിറപ്പോയിൽ സൈനബ എന്ന 57-കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. തിരൂർ സിറ്റി ജംഗ്ഷനിലെ ലോഡ്ജിൽ മുറിയെടുത്താണ് പ്രതികളായ സമദും കൂട്ടാളി ഗൂഢല്ലൂർ സ്വദേശി സുലൈമാനും സൈനബയെ വകവരുത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരൂരിൽ നിന്നാണ് കാർ തരപ്പെടുത്തി കോഴിക്കോട്ടേക്ക് പോയത്. തുടർന്ന് സൈനബയെ കാറിൽ കയറ്റി താനൂരിലെ സമദിന്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് സൈനബയെ കൊണ്ടുപോയത്. യാത്രക്കിടെ സ്വർണവും പണവും കൈക്കലാക്കാനായി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളുകയായിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി സമദുമായി കേസ് അന്വേഷിക്കുന്ന കസബ പോലീസ് തിരൂരിലെത്തിയത്. ലോഡ്ജിൽ തെളിവെടുപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു. താമസിച്ച മുറിയും മറ്റും സമദ് പോലീസിന് കാണിച്ചുകൊടുത്തു. പ്രതിയുടെ താനൂരിലെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഘം സൈനബയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായി കണ്ടെത്തിയതോടെയായിരുന്നു കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. 7-ാം തീയതി ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംഘം സൈനബയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. എഡിറ്റർ ലൈവ് തിരൂർ.